شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. صدق الله العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد فريرة إلبتي أم بدامة دي بسمعي إن اللهم ارزقني فيه فضل ليلة القدر وصبر لي كل أموري من العسر إلى اليسر وقبل معاذيري وحط عني الوزر يا رؤوفا بعباده الصالحين. إن ذكر شلي تلاما نام إن لي شكرنا كرتش أدوا ننية كرتش سمساري شو إدري إديرم نام الله وينور كذا بتبرا ഓരോ വിഷയത്തിലും നാം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. എന്നാൽ ചില പ്രധാനപ്പെട്ട ദിക്റുകളിലേക്ക് ഇന്ന് നമുക്കൊന്ന് ശ്രദ്ധ കൊണ്ടുപോകാം. അഥവാ നമുക്ക് ദിവസങ്ങൾ കടന്നുപോകുന്നു, പക്ഷേ ഓരോ രാത്രിക്കും പകലിനും നന്ദിയുണ്ട് എന്ന കാര്യം പല നമ്മുടെ സഹോദരങ്ങളും മറന്നുപോയിരിക്കുന്നു, അതല്ലെങ്കിൽ അറിയാതെ പോയിരിക്കുന്നു. ഒരാൾ രാവിലെ
اللهم ما أصبح بي من نعمة فمنك وحدك لا شريك لك لك الحمد ولك الشكر എന്ന് ചൊല്ലിയാൽ പകലിന്റെ നന്ദിയെ അവൻ വീട്ടി. അതേസമയം വൈകുന്നേരമായാൽ അല്ലാഹുമ്മ മാ അസ്ബഹ എന്ന സ്ഥാനത്ത് അല്ലാഹുമ്മ മാ അംസ എന്ന് ചേർത്തുകൊണ്ട് അല്ലാഹുമ്മ മാ അംസ ബി മിൻ നിഅമതിൻ ഫമിൻക വഹ്ദക ലാ ശരീക ലക ലക്കൽ ഹംദ് വലക ശുക്ർ എന്ന് ചൊല്ലിയാൽ രാത്രിയുടെ നന്ദിയെ അവൻ വീടുകയാണ്. അപ്പോൾ രാത്രിയിലും പകലിലുമായി രണ്ട് ദിക്റുകളെ കൊണ്ട് അവൻ ഒരു ദിവസത്തിൻ്റെ പൂർണ്ണമായ ശുക്ർ അല്ലാഹുവിനെ സമർപ്പിക്കുകയാണ്. മറ്റൊന്ന്, നാം അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങുന്നു, പാപമോചനം തേടുന്നു. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അഥവാ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اعوذ بك من شر ما صنعت ورا ഈ പുണ്യമായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്രഭാതത്തിൽ ചൊല്ലി അങ്ങനെ അന്ന് അവൻ മരിച്ചു എന്നാൽ സ്വർഗ്ഗത്തിൽ കടന്നു അതല്ലെങ്കിൽ സ്വർഗ്ഗാവകാശിയായി തീർന്നു. നാം മനസ്സിലാക്കണം, പുണ്യമായ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ വൈകുന്നേരം ചൊല്ലി അങ്ങനെ അവൻ മരിച്ചാൽ സ്വർഗത്തിൽ കടക്കുന്നു അതല്ലെങ്കിൽ സ്വർഗാവകാശിയായിത്തീരുന്നു. ഇതേ പ്രകാരം തന്നെ ഒരാൾ രാവിലെയാണ് ചൊല്ലിയത് എന്നിട്ട് അവൻ മരിച്ചു, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു അതല്ലെങ്കിൽ അവനെ സ്വർഗാവകാശിയായി തീർക്കുന്നു. ഇനി നാം ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ സൂറത്തു റൂമിലെ 17, 18, 19 ആയത്തുകളെ فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون ഈ മൂന്ന് ആയത്തുകൾ പ്രഭാതത്തിൽ ഓതിയാൽ അന്ന് അവനിക്ക് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാൻ സാധിക്കുന്നു. രാത്രിയിലാണ് ഓതിയത്, വൈകുന്നേരം ഓതിയാൽ ആ രാത്രിയിൽ അവന് നഷ്ടപ്പെട്ടു പോയത് ഇതുകൊണ്ട് വീണ്ടെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് ഒരു മുസീബത്തും വരാതിരിക്കാൻ വേണ്ടി വൈകുന്നേരത്തിൽ നാം അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ അദീം മാഷാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم إن نام چلگے انگل ادوا ورال راول چلیال ویگون نیرم بری اور مصیبت مبن بریولا ادے سمیت ویگون نیرم چلیال راولے آگوالو പ്രഭാതമാകുവോളം പ്രഭാതം വരെ അവനൊരു മുസീബത്തും വരികയില്ലെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നു. ഒരാൾ അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ്ശൈത്വാനിർ റജീം എന്ന് മൂന്ന് പ്രാവശ്യം ഓതുകയും സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ ഓതുകയും ചെയ്താൽ 70,000 മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. ആ ദിവസത്തിൽ അവൻ മരിച്ചാൽ ഷഹീദായി മരിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? നാം ഈ അദ്കാറു സബാഹി വൽ മസ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നാം നേരത്തെ ഓതിയ ആയത്തിൽപ്പെട്ട വദ്ദാകിരീനല്ലാഹ കസീറം വദ്ദാകിറാത്ത് എന്ന് പറഞ്ഞ ആ ഉത്തമരായ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുന്നു എന്നതാണ്. അതുപോലെ പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്നും വിട പറയുകയാണ്. നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉഖ്റവിയായ നേട്ടത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നു, ആരെങ്കിലും 12 റക്അത്ത് രാത്രിയിലും പകലിലുമായിട്ട് നിർബന്ധമാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഏതാണ് ആ 12 റക്അത്ത്? ളുഹറിൻ്റെ മുമ്പ് 4, ശേഷം 2, അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2,
ഫജറിൻ്റെ മുമ്പ് രണ്ട്. ഇങ്ങനെ 12 റക്അത്ത് ഒരാൾ അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമാക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു, അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നു. ഒരാൾ ദുഹറിൻ്റെ മുമ്പും ശേഷവും 4 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ മേലിൽ നരകം അള്ളാഹു ഹറാമാക്കി കളയുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു. അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചവൻ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അവിടുന്ന് ദുആ ചെയ്തിരിക്കുന്നു. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹദീസിൽ അവിടുന്ന് പറയുന്നു, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസലാത്ത്, മൂന്ന് കാര്യങ്ങളെ കൊണ്ട് എൻ്റെ ഖലീൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വസിയത്ത് ചെയ്തു. ബിസൗമി തലാസത്തി അയ്യാമി മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിൽ നിന്നുമുള്ള മൂന്ന് ദിവസത്തെ നോമ്പ്. വൽ വിത്രി ഖബ്ല നൗം, ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ര് നിസ്കരിക്കുക. വറക്അതൈൽ ഫജർ, ഫജറിൻ്റെ രണ്ട് റക്അത്ത് നിസ്കാരം. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഒരു മാസത്തിൽ ചുരുങ്ങിയതൊരു മൂന്ന് നോമ്പെങ്കിലും നാം കൊണ്ടുവരണം. എന്താണ് ഈ മൂന്ന് നോമ്പ് കൊണ്ടുള്ള മെച്ചം? നാം ഒരു നോമ്പ് നോറ്റാൽ നമുക്കത് 10 തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും മൂന്ന് നോമ്പ് നോറ്റാൽ അവനൊരു മാസം നോമ്പ് നോറ്റതുപോലെയാകും. ഒരു മാസത്തിൽ ഒരുപാട് നോമ്പുകളുണ്ടെങ്കിലും ചുരുങ്ങിയത് ഒരു നോമ്പ് കൊണ്ടെങ്കിലും നാം അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകാൻ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ പരമാവധി ദിക്റുകളെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അഅമാലുകളെ കൊണ്ടും നാം ശുഗലാകുക, നാം ഏർപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറെ ദിക്ര് ചെയ്യുന്ന ദാക്കിരീങ്ങളിലും ദാക്കിറാത്തുകളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു വസല്ലമ വബാരക അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.